പ്രണയബന്ധത്തെ ചൊല്ലി പ്ലസ് ടു വിദ്യാർത്ഥിനികൾ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ അയൽവാസിക്ക് കുത്തേറ്റു പെൺകുട്ടിയും നാല് ആൺ സുഹൃത്തുക്കളും ചേർന്നാണ് ആക്രമണം നടത്തിയത് സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടെ കുത്തേറ്റ കടുത്തുരുത്തി മങ്ങാട് സ്വദേശി അശോകൻ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കടുത്തുരുത്തി മങ്ങാട് സ്വദേശിയായ പ്ലസ് ടു വിദ്യാർത്ഥിനിയും കാപ്പുന്തല സ്വദേശിനിയായ വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളായിരുന്നു കാപ്പുന്തല സ്വദേശിനി കുറിച്ചി സ്വദേശിയായ ജിബിനുമായി പ്രണയത്തിലായിരുന്നു ജിബിന്റെ മുൻ കാമുകി എന്ന പേരിൽ കോട്ടയം തിരുവാമ്പാടി സ്വദേശിനിയായ മറ്റൊരു പെൺകുട്ടി മങ്ങാട് സ്വദേശിനിയെ വിളിച്ച് സുഹൃത്തിനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഈ വിവരം കാപ്പുന്തല സ്വദേശിനിയെ അറിയിച്ചതോടെയാണ് തർക്കമായത് കാമുകനെ തട്ടിയെടുക്കാൻ സുഹൃത്ത് ശ്രമിക്കുന്നുവെന്ന് സംശയിച്ച പെൺകുട്ടി കാമുകനെയും മൂന്ന് സുഹൃത്തുക്കളെയും കൂട്ടി മങ്ങാട് സ്വദേശിനിയുടെ വീട്ടിലെത്തി സംസാരത്തിനിടെ വാക്കേറ്റമായി മങ്ങാട് സ്വദേശിനിയുടെ പിതാവിന് ആൺ സുഹൃത്തുക്കളിൽ നിന്ന് മർദ്ദനമേറ്റു കയ്യിൽ കരുതിയ സ്ഫോടക വസ്തു എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു ആക്രമണം സംഘർഷം എത്തിയപ്പോഴാണ് അയൽവാസിയായ അശോകന് കുത്തേറ്റത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അശോകന്റെ ശ്വാസകോശത്തിന് മുറിവുണ്ട് കാഴ്ചക്കും കേൾവിശക്തിക്കും തകരാർ സംഭവിച്ചു സംഭവത്തിൽ പെൺകുട്ടിയും ജിബിൻ സുബീഷ് കൃഷ്ണകുമാർ എന്നിവരും പോലീസ് പിടിയിലായി സമീപവാസിയുടെ ബൈക്കെടുത്ത് രക്ഷപ്പെട്ട കൃഷ്ണകുമാറിനെ പോലീസ് പിന്തുടർന്ന് പിടിക്കുകയായിരുന്നു മറ്റൊരാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് അക്രമി സംഘം ലഹരിക്ക് അടിമകളാണെന്ന് പോലീസ് പറഞ്ഞു ഇവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ് തിരുവമ്പാടി സ്വദേശിനിയിൽ നിന്നും പോലീസ് മൊഴിയെടുക്കും ഏഷ്യാനെറ്റ് ന്യൂസ് കോട്ടയം